നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിൽ പ്രതിഷേധം ആളിക്കത്തിച്ച് യോ ഗാലന്റിന്റെ വെളിപ്പെടുത്തൽ വീണ്ടും ചർച്ചയാവുകയാണ്. കഴിഞ്ഞ രണ്ട് ദിവസം മുൻപാണ്, അതായത് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് അവിടെ നടക്കുന്നതിനിടയിലാണ് ബെഞ്ചമിൻ നെതന്യാഹു ഒരു നിർണായക തീരുമാനം എടുക്കുന്നത്. അതായത് പ്രതിരോധ മന്ത്രിയായിട്ട് യുദ്ധത്തിന്റെ മുൻനിരയിൽ തന്നെ നിന്ന് പ്രവർത്തിച്ചിരുന്ന യോ ഗാലന്റിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുകയായിരുന്നു. അതിനുശേഷം ഇസ്രായേലിൽ പല ഭാഗത്തു നിന്നും പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ ഇതാ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ യോ ഗാലന്റിന്റെ വെളിപ്പെടുത്തൽ ഏറെ ചർച്ചയാകുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ചില വെളിപ്പെടുത്തലുകളും വിമർശനങ്ങളുമാണ് ഇപ്പോൾ മുൻ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള യോ ഗാലന്റെ ഉന്നയിച്ചിരിക്കുന്നത്. ഗാസയിൽ സാധ്യമായ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടും സൈന്യത്തെ പിൻവലിക്കാത്തതിന് പിന്നിൽ നെതന്യാഹു മാത്രമാണെന്നുള്ള വളരെ രഹസ്യമായ ഒരു കാര്യമാണ് ഇപ്പോൾ ഗാലന്റ് കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യം ഇനി ഗാസയിൽ തുടരരുതെന്നും പുറത്താക്കപ്പെട്ട പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് പറയുന്നുണ്ട്. ഗാസയിലുള്ള ബന്ദികളുടെ ബന്ധുക്കളോട് സംസാരിക്കവെയാണ് ഗാലന്റ് ഇക്കാര്യം പറഞ്ഞതെന്നും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അഭിപ്രായ വ്യത്യസ്തത്തെ തുടർന്നായിരുന്നു ഗാലന്റിനെ പ്രധാനമന്ത്രി നെതന്യാഹു പുറത്താക്കുന്നത്. അത് കഴിഞ്ഞ മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ. സൈന്യം ഗാസയിൽ തുടരുന്നതിന് സുരക്ഷാപരവും നയതന്ത്രപരവുമായ ന്യായീകരണങ്ങൾ ഉണ്ടെന്ന നെതന്യാഹുവിന്റെയും സർക്കാരിന്റെയും അവകാശവാദങ്ങളിൽ തനിക്കും IDF മേധാവി ഹേഴ്സി ഹലേവിക്കും സംശയങ്ങളുണ്ട്. ഗാസയിൽ ഇനി ഒന്നും ചെയ്യാനില്ല, പ്രധാന നേട്ടങ്ങളെല്ലാം കൈവരിച്ചു. നെതന്യാഹുവിന്റെ ആഗ്രഹം കൊണ്ടാണ് സൈന്യം അവിടെ തുടരുന്നതെന്ന് ഞാൻ ഭയപ്പെടുന്നു. സ്ഥിരത സൃഷ്ടിക്കാൻ ഇസ്രായേൽ സേന ഗാസയിൽ തുടരണമെന്ന ആശയം സൈനികരുടെ ജീവൻ അപകടത്തിലാക്കുന്ന അനുചിതമായ ആശയമാണെന്നും യോ ഗാലന്റ് കൂട്ടിച്ചേർത്തു. പ്രതിരോധ മന്ത്രിയെ പുറത്താക്കിയതിൽ നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ പ്രതിഷേധം തുടരുകയാണ്. ബന്ദിമോചനത്തിൽ നെതന്യാഹുവിന്റെ പരിഗണനാ വിഷയങ്ങൾ എന്തൊക്കെയാണെന്നതിൽ സംശയവും ആശങ്കയും ഗാലന്റ് പങ്കുവച്ചു. ബന്ദികളെ കൈമാറി ഒരു ഒത്തുതീർപ്പിലോ സമാധാന കരാറിലോ എത്താൻ നെതന്യാഹു തന്നെ വിചാരിക്കണം. സമാധാന കരാർ എന്ന ലക്ഷ്യത്തിൽ നിന്ന് നെതന്യാഹു പിന്മാറിയത് അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരുന്നെന്നും ഗാലന്റ് കുറ്റപ്പെടുത്തി. കഴിഞ്ഞ മെയ് മുതൽ ഇത്തരത്തിലൊരു കരാറിലെത്താൻ അമേരിക്കൻ സഹായത്തോടെ ഇസ്രായേൽ നീക്കങ്ങൾ നടത്തി വരികയാണ്. നെതന്യാഹുവിന്റെ കർശന നിലപാടാണ് ഈ നീക്കങ്ങൾക്കെല്ലാം വെല്ലുവിളിയാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഫിലാഡൽഫി ഇടനാഴി മേഖലയിൽ ഇപ്പോഴും ഒരു സുരക്ഷാ പ്രശ്നവുമില്ലെന്നും ഞാനും സൈനിക മേധാവിയും പറഞ്ഞു. എന്നാൽ നെതന്യാഹു അത് അംഗീകരിച്ചില്ല. നയതന്ത്ര കാരണങ്ങളാൽ അവിടെ സൈന്യം തുടരണമെന്നായിരുന്നു നെതന്യാഹുവിന്റെ ന്യായീകരണം. എന്നാൽ അത്തരത്തിലൊരു നയതന്ത്ര കാരണവും അവശേഷിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഗാലന്റിന്റെ വെളിപ്പെടുത്തൽ വൻ കോളിളക്കങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഹമാസ് ബന്ദികളാക്കിയ നിരവധി പേരുടെ കുടുംബങ്ങളും പ്രതിപക്ഷവും നെതന്യാഹു സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവും പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട്. ഇസ്രായേൽ സേനയെ ഗാസയിൽ നിലനിർത്തുന്നതിന് പിന്നിൽ തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കുക എന്ന നെതന്യാഹുവിന്റെ ലക്ഷ്യമാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നുണ്ട്. ഭരണം നഷ്ടപ്പെടുമെന്ന ഭയമാണ് ഇപ്പോൾ നെതന്യാഹുവിനുള്ളിലെന്നും പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ വിമർശിച്ചു. കഴിഞ്ഞ ദിവസമാണ് പ്രതിരോധ മന്ത്രി യോ ഗാലന്റിനെ നെതന്യാഹു പുറത്താക്കിയത്. പകരം ഇസ്രായേൽ കാറ്റ്സിനെയാണ് പ്രതിരോധ മന്ത്രിയായി നിയമിച്ചത്. നെതന്യാഹു ഗാലന്റും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുകയും പൊതുജനങ്ങളിലേക്ക് അത് എത്തി മോശമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതായി പുറത്താക്കിക്കൊണ്ടുള്ള പ്രസ്താവനയിൽ പ്രധാനമന്ത്രി വിശദീകരിച്ചിരുന്നു. ഇത് ശത്രുക്കൾ മനസ്സിലാക്കുകയും നേട്ടമുണ്ടാക്കുകയും ചെയ്തതായും ചൂണ്ടിക്കാട്ടിയിരുന്നു. ജുഡീഷ്യറിയുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന നിയമം കൊണ്ടുവരുന്നതിനെതിരെ ജനകീയ പ്രക്ഷോഭം തുടരവെയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റിനെ പുറത്താക്കി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവ് പുറത്തിറക്കിയത്. ജുഡീഷ്യറിയെ നിയന്ത്രിക്കുന്നതിനുള്ള പരിഷ്കരണ നടപടികൾ നിർത്തിവെക്കണമെന്ന് പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി. ജുഡീഷ്യറിയുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നീക്കത്തിനെതിരെ ഗാലന്റ് അടക്കം ലിക്വിഡ് പാർട്ടിയിൽ നിന്ന് എതിർപ്പ് പരസ്യമാക്കി രംഗത്ത് വന്നിരുന്നു. പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൽ ഇനി വിശ്വാസമില്ലെന്ന് നെതന്യാഹു പ്രതികരിച്ചു. ഈ ആഴ്ച അവസാനത്തോടെ പാർലമെന്റിലൂടെ പുതിയ നിയമനിർമ്മാണം നടത്താനാണ് പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത്. അതേസമയം ഗാലന്റിനെ പുറത്താക്കിയതിന് പിന്നാലെ 10,000 പ്രതിഷേധക്കാർ രാജ്യത്തുടനീളം ഇസ്രായേൽ പതാകകൾ വീശി രാത്രി വൈകിയും തെരുവിലിറങ്ങി. ജെറുസലേമിൽ നെതന്യാഹുവിന്റെ സ്വകാര്യ വസതിക്ക് പുറത്ത് തടിച്ചുകൂടിയ പ്രതിഷേധക്കാരുമായി പോലീസ് ഏറ്റുമുട്ടി. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് സൈനികരും ജലപീരങ്കി പ്രയോഗിച്ചു. നീതിന്യായ സംവിധാനത്തെ വരുതിയിലാക്കാനുള്ള നെതന്യാഹുവിന്റെ നീക്കത്തിനെതിരെ കഴിഞ്ഞ 12 ഇസ്രായേലിലെങ്ങും വ്യാപക പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. ജഡ്ജിമാരെ നിയമിക്കുന്ന സമിതിയുടെ മേൽ സർക്കാരിനെ പൂർണ്ണ നിയന്ത്രണം നൽകുന്ന പദ്ധതികളാണ് പരിഷ്കാരങ്ങളിൽ ഉൾപ്പെടുന്നത്. സുപ്രീം കോടതി വിധികളെ സർക്കാരിനെ റദ്ദാക്കാൻ കഴിയും വിധം നിയമരംഗം പരിഷ്കരിക്കുന്നതിലാണ് പ്രതിഷേധം. പരിഷ്കാരം സമൂഹത്തിൽ വിടവുണ്ടാക്കിയെന്നും സൈന്യത്തിലും സുരക്ഷാ ഏജൻസികളിലും വരെ അത് പ്രതിഫലിക്കുന്നുവെന്നും ഗാലന്റ് പറഞ്ഞിരുന്നു. ഇത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും അതുകൊണ്ട് ഇതിനായി നിയമം കൊണ്ടുവരുന്നത് തൽക്കാലം നിർത്തിവെക്കണമെന്നാണ് ഗാലന്റ് ആവശ്യപ്പെട്ടിരുന്നത്.
അതേസമയം ഗാസയിലും ലെബനനിലും ഇസ്രായേൽ ആക്രമണം രൂക്ഷമാവുകയാണ്. ഗാസയിലെ ജബാലിയിൽ നടന്ന ആക്രമണത്തിൽ മാത്രം 30-ലേറെ പേർ മരിച്ചിട്ടുണ്ട്. ലെബനനിലെ ബെയ്റൂത്തിൽ ഇസ്രായേലിന്റെ അവ്യോമാക്രമണത്തിൽ 40 പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇസ്രായേൽ നേരെ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള വ്യാപക ആക്രമണമാണ് നടത്തിയത്. ആക്രമണത്തിൽ 2 ഇസ്രായേലികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വടക്കൻ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടവരിൽ ഒരാൾ സൈനികനാണ്. ഇസ്രായേലുമായി വെടിനിർത്തൽ കരാർ പ്രതീക്ഷിക്കുന്നില്ലെന്നാണ് ഹിസ്ബുള്ള മേധാവി നൈം ഗാസി പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിലെ കടുത്ത ഉപരോധം തുടരുന്ന വടക്കൻ ഗാസയിലേക്ക് ഇപ്പോഴും ആവശ്യമായ ഭക്ഷണവും വെള്ളവും കടത്തിവിടുന്നില്ല. ഇവിടെ ലോകം നോക്കി നിൽക്കി ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് പേർ പട്ടിണി മരണത്തിന് കീഴടങ്ങുമെന്നും യു എൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വന്നാലും ഗാസ യുദ്ധത്തിന് അറുതി വരില്ലെന്നാണ് പലസ്തീനുകൾ കരുതുന്നത്. ട്രംപ് അധികാരമേൽക്കുന്ന ജാനുവരി 20 മുൻപ് ഗാസയിൽ വെടിനിർത്തൽ ചർച്ചകൾക്കുള്ള സാധ്യതയും മങ്ങിയിട്ടുണ്ട്. ആക്രമണം നിർത്തി ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ഹമാസും പലസ്തീൻ അതോറിറ്റിയും അമേരിക്കയോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു.